ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജാബ്ര ഐലൈറ്റ് ആക്റ്റീവ് 65T എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ആദ്യത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ തുറക്കാൻ നേരത്ത് ഇതുണ്ട്, ഒരു ചെറിയ ബട്ടൺ ഉണ്ട്, അത്രയും ഞെക്കിയിട്ടാണ് തുറന്നത്. പക്ഷേ നമ്മൾ ആ ബട്ടൺ ഞെക്കാൻ നേരത്ത് ഭയങ്കര ഹാർഡാണ്, അതുകൊണ്ട് നമ്മൾ സാധാരണ ചുമ്മാ തുറന്നാലും തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെറിയ സംശയം തോന്നുന്നു, ഇനി ഇതുങ്ങാനും ഒടിഞ്ഞു പോകുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ അകത്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് നടുക്കൊരു ഗ്രീൻ ലൈറ്റ് തെളിയുന്നുണ്ട്. പറഞ്ഞപ്പം ഇയർബഡ്സിൻ്റെ അകത്ത് ഫുള്ള് ചാർജ് ഉണ്ട്, 100%. ഇതിപ്പോൾ റെഡ് ആകുവാണെങ്കിൽ ഒട്ടും ചാർജ് ഇല്ല. അതുപോലെ തന്നെ ഇയർബഡിലും ഗ്രീനും ലൈറ്റ് തെളിയുന്നുണ്ട്, പറഞ്ഞ അതിൻ്റെ അകത്തും ഫുൾ ചാർജ് ഉണ്ട്. അത്തേ റെഡ് തെളിഞ്ഞാൽ ഇയർബഡിൻ്റെ അകത്ത് ചാർജ് ഇല്ല. ഇപ്പോൾ ഈ ബ്ലൂ കാണിക്കുന്ന ഫോണായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ബ്ലൂ കാണിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ നമുക്ക് ജാബ്ര എന്ന് എഴുതിയിട്ട് അതൊരു ബട്ടണാണ്. ഇപ്പോൾ നമ്മൾ അത്തേ നിൽക്കുവാണെങ്കിൽ നമുക്ക് വീഡിയോ പ്ലേയും പോസും ആക്കാൻ പറ്റും, അതിനാണ് ഈ ബട്ടന്. അപ്പോൾ ചെവിയിലൊക്കെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് ഫിറ്റ് ആയിക്കോളും. പിന്നെ ഇവിടെയും നമുക്കൊരു രണ്ടൊരു ചെറിയ ബട്ടൺ കിട്ടുന്നുണ്ട്, ഒച്ച കൂട്ടാനും കുറയ്ക്കാനും ഉള്ളത്, അത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ടോട്ടൽ 4 മൈക്ക് കിട്ടുന്നുണ്ട്, അപ്പോൾ നമ്മുടെ ഒച്ച നല്ല ക്ലിയറായിട്ട് വരും. പിന്നെ നമ്മളിപ്പോൾ ഇത് ഒരു ചെവിയിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ വച്ചിട്ട് റൈറ്റിൽ ഊരിയാൽ നമ്മളിപ്പോൾ ഫോണെ പ്ലേ ചെയ്താലും അത് പ്ലേ ആകത്തില്ല. നമ്മൾ ഒരു ചെവി ഉപയോഗിക്കുകയാണെങ്കിൽ റൈറ്റിലെ വെക്കണം, ലെഫ്റ്റിലെ വരണം, എന്നാലേ പ്ലേ ആകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ആപ്പും ഉണ്ട്, ജാബ്രയുടെ ഒരു ആപ്പ്. അതിനകത്ത് നമുക്ക് വെളിയിലത്തെ വെച്ചാൽ ഇച്ചിരി കേൾക്കാതെ പോലെ ആക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ബേസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഫുള്ള് മീഡിയത്തിലൊക്കെ വെക്കാൻ പറ്റും, അങ്ങനെയുണ്ട്. പിന്നെ ഇത് നല്ലതായിട്ട് ചെവി ഫിറ്റൊക്കെ ആകും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇയർ ടിപ്സ് കൂടെ കിട്ടുന്നുണ്ട്, നമ്മുടെ ചെവിയുടെ സൈസ് അനുസരിച്ച്. പിന്നെ ഇത് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പിന്നെ അത്തേ തന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇയർബഡ്സ് വെക്കുന്നത്. പിന്നെ ഇത് 15 മണിക്കൂർ ഓടും, നമ്മൾ കേസുമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ഇയർബഡ്സ് മാത്രമായിട്ട് ഉപയോഗിച്ചാൽ ഇത് 5 മണിക്കൂർ ഓടും. പിന്നെ ഇവിടെ ഇപ്പോൾ താഴെ നമുക്ക് മൈക്രോ USB പോർട്ടാണ് കിട്ടുന്നത്, USB-C കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ താഴെ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ട്, ഗ്രീന്. അത്തേ ഗ്രീൻ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റുന്ന ഈ കേസിൻ്റെ അകത്ത് ഫുൾ ചാർജ് ഉണ്ട്. അത് റെഡ് ആകുവാണെങ്കിൽ ഒട്ടും ചാർജ് ഇല്ല, ഓറഞ്ച് ആകുവാണെങ്കിൽ ഒരു പകുതി ചാർജ് കാണും. അപ്പോൾ നല്ലൊരു ഇയർഫോണാണ്. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട്, ഇലൈറ്റ് 65 എന്ന് പറയുന്നത്, അതും നല്ലതാണ്. പിന്നെ ഇതിന് നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമുക്ക് 2 വർഷം വാറണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ ഇത് സ്വെറ്റ് പ്രൂഫും നോയ്സ് പ്രൂഫും അങ്ങനെയെങ്ങാണ്ടാണ്. പിന്നെ ഇതിൻ്റെ IP56 ആണ് വാട്ടർ റേറ്റ്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 6000 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ ഈ ഇയർബഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം വരെ ഗുഡ് ബൈ.